നമസ്കാരം, ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് ബാർസലോണ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സും കൂടാതെ കിയസാറ്റോ ലിവർപൂൾ റൂമറുകളെ കുറിച്ചാണ് പറയാൻ വരുന്നത്. സോ അതൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോവാം, കാരണം എല്ലാം കണക്റ്റഡ് ആണ്. ബാർസലോണ ലപ്പോട്ട അണ്ണന് കാര്യങ്ങൾ അധികം എളുപ്പമാവുന്നില്ല, കാരണം അവിടെ ഫാൻസ് ഇളകിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്ന വാർത്തകൾ. ആള് കാണിക്കുന്ന പല ഉടായ്പകളും വിക്ടർ ഫോണ്ടും മറ്റുമൊക്കെ പബ്ലിക്കലി വന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ വിക്ടർ ഫോണ് നെക്സ്റ്റ് ഇലക്ഷന് മത്സരിക്കുമോ എന്നുള്ള കാര്യം ഒഫീഷ്യലി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ മറ്റ് പല കാൻഡിഡേറ്റ്സും മത്സരിക്കാനിരിക്കുന്ന അഥവാ ഇൻട്രസ്റ്റ് കാണിക്കുന്ന പലരും ലപ്പോട്ട അണ്ണൻ അഗെയിൻസ്റ്റ് ഒരു ഞോഷൻ എന്നുള്ള രീതിയിൽ മേ ബി സോഷ്യോസിൻ്റെ ഇടയിൽ മേ ബി ഒരു ക്യാമ്പയിൻ തുടങ്ങാനായിട്ടുള്ള പ്ലാൻ സെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ റൂമറുകളുണ്ട്. കാരണം അവിടുത്തെ സോഷ്യോസ് ആണേലും ഫാൻസ് ആണേലും മറ്റുമെല്ലാം ലപ്പോട്ട അണ്ണനും അതുപോലെ തന്നെ ഡെക്കോയും കാണിക്കുന്ന പല കാര്യങ്ങളിലും വളരെ അസ്വസ്ഥരാണെന്നാണ് കേൾക്കുന്നത്. എസ്പെഷ്യലി ബാർസലോണയുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, അവർ നടത്തിയ പല മൂവ്സും കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് നയിക്കാമെന്നുള്ള രീതിയിൽ ഒരു ആർട്ടിക്കിളും റിപ്പോർട്ടുകളും മറ്റുമൊക്കെ വിക്ടർ ഫോർട്ടിൻ്റെ ക്യാമ്പും മറ്റുമൊക്കെ റിലീസ് ചെയ്തിരുന്നു. കൂടാതെ മറ്റ് കാൻഡിഡേറ്റ്സ് ആയിട്ട് മത്സരിക്കുന്നവരൊക്കെ നമ്മുടെ ഫൈനാൻഷ്യൽ പ്രോസ്പെക്ട് അതായത് ഭാവിയിൽ ലപ്പോട്ട നടത്തിയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഫൈനാൻഷ്യലി ക്ലബിനെ കൂടുതൽ നാശത്തിലേക്ക് നയിക്കാം എന്നുള്ള രീതിയിലുള്ള എന്നാ പറയുക കൂടുതൽ റിപ്പോർട്ടുകളും കൂടുതൽ ഡേറ്റാസും ഒക്കെ നടത്തുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം നെയ്മർ ടു ബാർസലോണ റൂമർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നെയ്മറിൻ്റെ ക്യാമ്പ് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് നെയ്മറിനെ ലോണിന് ബാർസലോട്ട് അൽഹില്ലാട്ട് കൊടുക്കുന്ന കാര്യം ബുൾഷിറ്റാണെന്നും താങ്കൾ അത് വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആണ് ഈ വരുന്ന ന്യൂസെന്നും നെയ്മർ ഫുള്ളി ഫോക്കസ്ഡ് ഇൻ അൽഹില്ലാട് എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാം എല്ലാ വർഷവും ഇങ്ങനെ ഒരു സംഭവം ലപ്പോട്ട വന്നതിന് ശേഷം നെയ്മർ കമ്മിങ് ബാക്ക്, നെയ്മർ കമ്മിങ് ബാക്ക്, മെസ്സി കമ്മിങ് ബാക്ക് മുടങ്ങിയപ്പോൾ പിന്നെ ഉടനെ നെയ്മർ കമ്മിങ് ബാക്ക്. പിന്നെ ഈ സമ്മറിൽ നമ്മളാണെങ്കിൽ നിക്കോ വില്യംസിന് പുറകെ ഒന്നും നടക്കുന്നില്ല. ഡാനി ഓൾമോനെ കൊണ്ടിരുന്നു, രജിസ്റ്റർ ചെയ്തു, അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതിനേക്കാൾ ഉപരി ഇപ്പം ഡാനി ഓൾമോ രജിസ്റ്റർ ചെയ്തു, ഡാനി ഓൾമോയുടെ ആ ഒരു ഫയർ ആയില്ല, ഉടനെ നമ്മൾ റാഫേൽ ലിയാവിലോട്ട് പോകുന്നു. റാഫേൽ ലിയാവുടെ റിലീസ് ക്ലോസീസ് 170 മില്യൺ, കിഎസ്എക്ക് 15 മില്യൺ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. യു എൻ എസ് ഡിമാൻഡ് ചെയ്യുന്ന 15 മില്യൻ്റെ ഒരു ഒഫീഷ്യൽ പ്രപ്പോസൽ കിഎസ്എക്ക് വിടാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് 170 മില്യൺ മുടക്കി നമ്മൾ റാഫേൽ ലിയാവുമായിട്ട് ലിങ്ക്സ് വരുന്നത്. ഇത് പക്ക പൊളിറ്റിക്കൽ കളിയാണ്. ഇതിനെ ഈ അജണ്ടയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ഇപ്പം കാറ്റലോണിയ ബേസ്ഡ് മീഡിയാസിലൊക്കെ വരുന്നുണ്ട്, എസ്പെഷ്യലി ലപ്പോട്ടയ്ക്ക് അഗേൻസ്റ്റ് ചെയ്യുന്ന മീഡിയാസ്. കാരണം എല്ലാ തവണ നമ്മുടെ ഒരു ഇതിലോട്ട് പോകുമ്പോഴേക്കും ഉടനെ എന്തെങ്കിലും ഒരു ബിഗ് പ്ലെയർ ഇതിലോട്ട് വരും, എന്നിട്ട് ആ പ്ലെയർ നമ്മളെ റിജക്ട് ചെയ്തു, അഥവാ ആ പ്ലെയറിൻ്റെ ഡിമാൻഡ്സ് കൂടുതലാണ്, അഥവാ ആ പ്ലെയർ ബാർസലോണയുടെ വാല്യൂ ചെയ്യുന്നില്ല, അതാണ് ഇതാണെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്ന് ആ ഡീൽ അങ്ങ് കൊളാപ്സ് ആയെന്ന് പറഞ്ഞു വരും. ആക്ച്വലി നമ്മൾ എങ്ങനെയാണ് ഈ ന്യൂസ് ലീക്കാവുന്നതെന്നും എനിക്കറിയത്തില്ല. ചുമ്മാ എങ്ങനെയാണ് ഡെക്കോയും ലെപ്പോട്ടാണെങ്കിലും ചുമ്മാ അതെ അയ്യോ നിക്കോ വില്യംസ് ഇല്ല, എന്നാൽ നമുക്ക് നാളെ ഹാളണ്ടുമായിട്ടൊന്ന് ലിങ്ക് ചെയ്തേക്കാം, നമുക്ക് ഹാളണ്ടിനെ നോക്കിയാലോ എന്ന് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ന്യൂസ് പേപ്പറുകളിൽ പിറ്റേ ദിവസം വരുന്നു. ഇതെന്താ സംഭവം എന്നറിയത്തില്ല. ഒരുമാതിരി മനുഷ്യനെ പട്ടിയാക്കുന്ന രീതിയിൽ നമ്മൾ പറയുന്നത് കോമാളികളാക്കുന്ന രീതിയിൽ റാഫേൽ ലിയോനിൻസ് ഇപ്പോഴും റാഫേൽ ലിയോ ന്യൂസുകളെന്ന് പരക്കുവാണ്. റാഫേൽ ലിയോയ്ക്ക് വേണ്ടി ബാർസ അവസാന നിമിഷം വരെ നോക്കും, ഒന്നും നടന്നില്ലെങ്കിൽ അഥവാ പക്ഷേ ആളുടെ സാലറി ഡിമാൻഡ്സ് ഹൈ ആണ്, എ സി മിലാൻ പ്രൈസ് കുറയ്ക്കാൻ റെഡിയാണ്. എ സി മിലാൻ 170 മില്യൺ കുറച്ചാലും എത്ര കുറയ്ക്കും? 15 മില്യൺ കിഎസ്എക്ക് കൊടുക്കാൻ പറ്റാതെ നിങ്ങൾ എ സി മിലാൻ 10 മില്യൺ റാഫേൽ ലിയോനെ തരുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഇറ്റ് ഇസ് അട്ടർ ബുൾഷിറ്റ് ബ്രോ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, നമ്മൾ ഗുണ്ടകനെ റിലീസ് ചെയ്തു, ലെങ്ക്ലെറ്റിൻ്റെ കാര്യം ഒഫീഷ്യലായി, വിക്ടർ റോക്കിൻ്റെ കാര്യം ഒഫീഷ്യലായി, നമ്മൾ ഗുണ്ടകനെയൊക്കെ കൊടുത്തതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ബാർസലോണ നിങ്ങളൊരു കാര്യം പറഞ്ഞോ, നമുക്ക് ലലീഗയുടെ റൂൾ പ്രകാരം എന്തോ ആർട്ടിക്കിൾ 7 or 22 എന്തോ പ്രകാരം ലലീഗയിൽ ഇപ്പോൾ ഒരു റൂളുണ്ട്, ഒരു പ്ലെയറിന് ഒരു ലോങ് ടൈം ഇഞ്ചുറിയാണ്, അതായത് 4 മാസത്തിൽ കൂടുതൽ ഇഞ്ചുറി ആയിട്ട് ഒരു പ്ലെയർ നിൽക്കുകയാണെങ്കിൽ പകരം മറ്റൊരു പ്ലെയറിനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ലലീഗ അനുവദിക്കും. പക്ഷേ റൂള് പ്രകാരം ആ പ്ലെയറിൻ്റെ 80% സാലറി മാത്രമേ ആ പകരം രജിസ്റ്റർ ചെയ്യുന്ന പ്ലെയർ വരാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഇനീഗോ മാർട്ടിനെസിനെ രജിസ്റ്റർ ചെയ്തത് അറോഹോയുടെ ഇഞ്ചുറി കാണിച്ചാണ്. പക്ഷേ അറോഹോനേക്കാളും സാലറി ഇനീഗോ മാർട്ടിനെസ് ഏൺ ചെയ്യുന്നുണ്ട് ബാർസലോണയിൽ. സോ അറോഹോനേക്കാൾ 80% അറോഹോയുടെ 70% മാത്രമേ അസ് പെർ ലലിഗ റൂൾസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളതാണ്. സോ മേ ബി മറ്റെന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തിക്കാണോ എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ നമ്മളിപ്പം കാണിച്ചിരിക്കുന്ന ഐറ്റം ക്രിസ്ത്യൻസിനെ നമ്മൾ അൺരജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ക്രിസ്ത്യൻസിനെ സത്യം പറഞ്ഞാൽ 1 മാസം ഇഞ്ചുറി ആയിട്ട് ഔട്ടുള്ളൂ. പക്ഷേ ആളുടെ ലോങ് ടേം ഇഞ്ചുറി ആണെന്ന് ലലീഗയ്ക്ക് റിപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് ഡാനി ഓൾമോൻ ഇപ്പം ബാർസലോണ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സോ ക്രിസ്ത്യൻസൺ അൺരജിസ്റ്റേർഡ് ആയിരിക്കുകയാണ്. പക്ഷേ ലലീഗ റൂള് പ്രകാരം ഇവർ ഈ December 31 വരെ ആണ് ഈ ഒരു രജിസ്ട്രേഷൻ നിൽക്കുക. ഈ December 31 ഇവർക്ക് ഈവൻ ഇഫ് ക്രിസ്ത്യൻസും തിരിച്ചു വന്നാലും അറോഹോ തിരിച്ചു വന്നാലും അവരെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ രജിസ്റ്റർ ചെയ്യാം, അതൊന്നൊരു വിഷയമല്ല. പക്ഷേ വിഷയം വരാൻ പോകുന്നത് ക്രിസ്ത്യൻസിനും അഥവാ അറോഹോ ഒക്കെ തിരിച്ചു വരുമ്പോഴേക്കും ഇപ്പോൾ ഈ December 31 പീരീഡിൽ അവർ വന്നാലും കുഴപ്പമില്ല, ലലീഗ റൂൾ പ്രകാരം മേ ബി അവർ പെട്ടെന്ന് റിക്കവറായി അതായത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണിക്കാം. പക്ഷേ December 31 ആകുമ്പോഴേക്കും വീണ്ടും ഓൾമോയും അതുപോലെ തന്നെ ഇനീഗോ മാർട്ടിനസും അൺരജിസ്റ്ററും.
അപ്പം നമ്മൾ വീണ്ടും വേജ് ബുക്കിൽ ഗ്യാപ്പ് കണ്ടെത്തേണ്ടി വരും. അതായത് നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും അറോഹോ വരും, ക്രിസ്ത്യൻസും വരും. സോ അവർ രണ്ടുപേരും സ്ക്വാഡിലോട്ട് തിരിച്ച് ഡിസംബർ 31-നുള്ളിൽ വന്നാൽ ഇവർക്കെല്ലാം ഒരുമിച്ച് കളിക്കാം. ബട്ട് ഡിസംബർ 31 ആകുമ്പം അവർ സ്ക്വാഡിലുണ്ടെങ്കിൽ അപ്പോഴും അറോഹോവും ക്രിസ്ത്യൻസിനും ഇഞ്ചറി ആയിട്ട് തിരിച്ച് സ്ക്വാഡിലോട്ട് വന്നിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യാം. അവർ അറോഹോവും ഇതിൻ്റെ ഇതുപോലെ കാരണം ആ വേജ് ബുക്കിൽ ഇതുവരെ ഇവരവർ തിരിച്ചു വന്നാലും ഡാനി ഓൾമേ അതുപോലെ തന്നെ ഇനിഗോ മാർട്ടിനസും വീണ്ടും അൺരജിസ്റ്റർ ആവും. സോ അറോഹോ അടുത്ത വർഷം തിരിച്ചു വരും, ജാനുവരിയിലേക്ക് വരും. സോ അറോഹോനെ മേ ബി നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം വരും. അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ഇനിഗോ മാർട്ടിനസ് അൺരജിസ്റ്റേഡോ ആൻഡ് ക്രിസ്ത്യൻസിന് അടുത്ത 2 മാസത്തിനുള്ളിൽ ആൾ വരും. സോ ഓൾമോയ്ക്ക് ഡിസംബർ വരെ ഓക്കെയാണ്. വീണ്ടും ജാനുവരി ആകുമ്പോൾ നമ്മൾ മേ ബി വീണ്ടും കുറച്ച് സെയിൽസുകൾ നടത്തോ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻസോ ഒക്കെ ചെയ്യേണ്ടി വരും. ആകെപ്പാടെ കൊളന്തോണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇതാക്കുന്നുണ്ട്, പിന്നെ ഈ ലീവേഴ്സ് ആക്ടിവേറ്റ് ചെയ്തതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് കൂടുതൽ വരും മാസങ്ങളിൽ പുറത്തു വരുമെന്നാണ് മറ്റും എതിരി നിൽക്കുന്ന പ്രസിഡൻഷ്യൽ ക്യാമ്പയിനിന് വേണ്ടി റെഡിയായി നിൽക്കുന്നവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ലീവേഴ്സിലുള്ള പല കാര്യങ്ങളും ഞങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്ത് കൊണ്ടുവരും എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ കിയേസ അവിടെ അടുത്തായിട്ട് കിയേസ ലിവർപൂളിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞാണല്ലോ ലിവർപൂൾ ലാസ്റ്റ് ഇയർ കാണിച്ച മണ്ടത്തരം കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ എത്രയും പെട്ടെന്ന് സൈനിങ്ങുകൾ അഥവാ എത്രയും പെട്ടെന്ന് സ്ക്വാഡ് ഡെപ്ത് കൂട്ടാനായിട്ട് തന്നെയായിരിക്കും പ്ലാൻ. ലാസ്റ്റ് ഇയർ നമുക്കറിയാം മെയിൻ പ്ലേയേഴ്സിനെല്ലാം ഇഞ്ചുറി പറ്റിയപ്പോൾ ലിവർപൂൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തിരുന്നു. സോ ഈ സീസൺ അവർ റിസ്ക് എടുക്കാൻ റെഡിയല്ല. മേ ബി ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ സാലയ്ക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള റീപ്ലേസ്മെൻറ്റും അറ്റാക്കിംഗ് തേടി വേണമെന്ന് തോന്നിക്കാണും. സോ അതിനായിട്ടായിരിക്കാം കി എസ് എയിലോട്ട് അവർക്ക് ഇൻട്രസ്റ്റഡ് ആണ്. ഒരു ലോ കോസ്റ്റ് സൈനിങ് ആണ്, 15 മില്യൺ യു എൻ എസ് ആവശ്യപ്പെടുന്നത്. സോ അത് കൊടുക്കാനായിട്ട് കി എസ് എ റെഡിയാണെന്ന് അല്ല സോറി ലിവർപൂൾ റെഡിയാണെന്ന് കേൾക്കുന്നു. ബാർസലോണ ഒരു ഒഫീഷ്യൽ ഓഫർ ഇതുവരെ വിട്ടിട്ടില്ല. 9+4 മില്യൺ വിടാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞ വാർത്തകളുണ്ട്, പക്ഷേ ഒരു ഒഫീഷ്യൽ ഓഫർ വിട്ടിട്ടില്ല. അഥവാ ഇവൻ വിട്ടാലും കി എസ് എനെ എങ്ങനെ രജിസ്റ്റർ ചെയ്യൂ എന്നുള്ളതാണ് അടുത്ത തലവേദന. ഓൾമോനെ ഇപ്പം രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ, എന്ത് കണ്ടിട്ട് ഇനി കി എസ് എനെ രജിസ്റ്റർ ചെയ്യും. സോ നമ്മൾ അലക്സ് വാലേനെ ആണെങ്കിൽ സെൽട്ടയിലോട്ട് ലോണിന് വിട്ടിട്ടുണ്ട്, കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാതെ. ലാസ്റ്റ് ഇയർ ഓഫീസ് കോൺട്രാക്റ്റ് ആണ്, 1 more year വേണം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ അപ്പോൾ ആളുടെ സാലറി 1 million കൂടുമെന്ന് കേൾക്കുന്ന റിപ്പോർട്ടുകൾ കണ്ടു. അത് ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ് വിട്ടു. ആൾക്ക് ഇപ്പോൾ ഒരു 3 million റിലീസ് ക്ലോസേ ഉള്ളൂ. സെൽട്ടയെ വല്ലതും തുടങ്ങിയാൽ അടുത്ത വർഷം 3 million റിലീസ് ക്ലോസും ഏത് ആർക്കും എടുത്തുകൊണ്ട് പോവാം. അതോ സെൽട്ടയ്ക്കാണെങ്കിലും ഈ സീസൺ ഏതൊക്കെ വേണമെങ്കിലും ജാനുവരിയിൽ അങ്ങ് റിലീസ് ക്ലോസ് ആക്ടിവേറ്റ് ചെയ്യാം. അലക്സ് വാല ഏറ്റവും അതൊരു ഗുഡ് പ്രൊഫൈലായിരുന്നു. എനിക്കറിയത്തില്ല എങ്ങോട്ടാണ് എന്താണ് ഈ ലപ്പോർട്ടയും മാനേജ്മെൻറ്റിൻ്റെയും പ്ലാൻ എന്ന്. ഓവർലി ഇപ്പം കുറച്ച് അണ്ടർ ദ റഡാർ നിൽക്കാതെ ഓവർലി ഓവർലി എന്നാ പറയുക, ഒരു ഗ്ലോറിഫൈ ചെയ്യാൻ നോക്കുവാണ്. ക്ലബിനെ അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യാൻ നോക്കുന്നതിനിടയിൽ അനാവശ്യ പ്രോമിസുകൾ കൊടുക്കുന്നു, അനാവശ്യ പ്രഷർ വലിച്ചു വരുത്തുന്നു, അനാവശ്യ എന്നാ പറയുക ഫൈനാൻഷ്യൽ റിസ്കുകൾ എടുക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മേ ബി കമ്മിങ് മന്ത്സിൽ ഈ വിക്ടർ ഫോണ്ടും കൂടാതെ ഇപ്പം ഫെറേറയുടെയും ഒക്കെ റിപ്പോർട്ടുകൾ അഥവാ അവരുടെയൊക്കെ എൻട്രാജസിൻ്റെ മറ്റുമൊക്കെ കണ്ടെത്തലുകൾ പുറത്തോട്ട് വരുമ്പോഴേക്കും ലപ്പോർട്ടയും ടീമും കൂടുതൽ ഇഷ്യൂസിലാവുമെന്നാണ് കേൾക്കുന്നത്. പിന്നെ ഡെക്കോയുടെ കാര്യം പറയണം, ഡെക്കോയും കൂടുതൽ തലവേദന നേരിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഡെക്കോയുടെ പല ഡീലിങ്സിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേപ്പബിൾ അല്ല എന്നുള്ള രീതിയിൽ പുള്ളി ടാർഗറ്റ് ചെയ്യുന്ന എല്ലാ പ്ലെയേഴ്സും കയ്യിൽ നിന്ന് പോവുകയാണ്. ആൻഡ് പുള്ളി ഒരു ലപ്പോട്ടയുടെ പപ്പറ്റാണെന്നുള്ള രീതിയിലും വാർത്തകൾ അവിടെ പരക്കുന്നുണ്ട്. അതായത് ജോൺ ലപ്പോട്ട എന്ത് പറയുന്നോ അത് വന്ന് മീഡിയയുടെ ഫ്രണ്ടിൽ പറയുക, ജോൺ ലപ്പോട്ട എന്ത് പറയുന്നോ അത് അനുസരിക്കുക, ജോൺ ലപ്പോട്ടയുടെ എന്താണോ ആഗ്രഹങ്ങൾ അത് മീഡിയയുടെ ആയിരിക്കും പറയുക, എഗെയിൻസ്റ്റ് ഒന്നും പറയുന്നില്ല, ഒരു ഏസ്മാൻ എന്നുള്ള രീതിയിലും നിൽക്കുവാണ്. ആൻഡ് ഹി ഈസ് നോട്ട് എ ഗുഡ് നെഗോഷിയേറ്റർ എന്നുള്ള കാര്യം നമുക്ക് തെളിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എന്തായാലും ബാർസലോണയുടെ വരും ദിവസങ്ങളിൽ ഈ വർഷം മിക്കവാറും ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും. ലപ്പോട്ടയ്ക്കും ടീമിനും എഗെയിൻസ്റ്റ് കുറേ കാര്യങ്ങളല്ല അവർക്ക് അഗേൻസ്റ്റ് ഒരു ക്യാമ്പയിൻ അവിടെ ഈവൻ പബ്ലിക്കിനിടയിലും സോഷ്യോസിൻ്റെ ഇടയിലും തുടങ്ങിയിട്ടുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഹൗ ഇറ്റ് ഗോസ്. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ തരും.